അപ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വീട്ടിലൂടെ നടന്നു പോയി. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഏതോ വനപ്രദേശമാണെന്ന്. കേട്ടോ, വനമൊന്നുമല്ല ഇത്. ഇത് വയലൊക്കെ നികത്തിയിട്ട് ആൾക്കാർ ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്നതാണ്. ഇതിങ്ങനെ കണ്ട കുരുമുളക് കൃഷി, വാഴ കണ്ട ഇവിടെ കണ്ട ഇഷ്ടംപോലെ വാഴകളുണ്ടോ? വനമൊന്നുമല്ല, പണ്ട് വയലായിരുന്നു. ഇതിപ്പം ഞാനിപ്പം വർഷങ്ങൾക്ക് ശേഷം ഇത് വരുന്നപ്പം തിരിച്ചറിയാൻ തന്നെ വയ്യ സ്ഥലമൊന്നും. ഇതുവഴി അതുവഴി പോയാൽ അതിലെ കൂടെ ഇറങ്ങി എങ്ങനെയാണെന്ന്, ഇതുവഴി പോയാൽ അതിലെ കൂടെ പോയി വയലിൽ കൂടെ ഇറങ്ങി കടവറം ജംഗ്ഷനിലോട്ട് പോകാം. അവിടെ നിന്ന് പിന്നെ അഞ്ചലിലേക്ക് പോവാം. ഞങ്ങളിപ്പോൾ ഇതിലെ കൂടെ നടന്നു പോവാം. ഇതുവഴി പോയി പുത്തേം വഴി അഞ്ചൽ. അഞ്ചലിന് തൊട്ടിപ്പുറം 1 കിലോമീറ്ററിനിപ്പുറമാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ വീട് വരെ നടക്കാൻ 1 കിലോമീറ്റർ അല്ലേ, അല്ല 1.5 വരൂല്ലേ, ഒരു 1.5 കിലോമീറ്റർ വീട് വരെ. അവിടെ നിന്ന് പിന്നെ അഞ്ചലിലേക്ക് ഒരു 1.5 കിലോമീറ്റർ, ഇത്രേ വരത്തുള്ളൂ. ഇത് കാണുമ്പോൾ പോയതാണ്ട് വനം പോലെ തോന്നും കേട്ടോ അല്ലേ, കണ്ടാൽ അങ്ങനെ തോന്നും. പക്ഷേ നേരെ അങ്ങ് നല്ല വെയിൽ, ഇത്ര ഇപ്പം 6 മണിയൊന്നും ആയില്ല, 5.5 കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇവിടെ വരുമ്പോൾ എല്ലാം മരങ്ങളെല്ലാം നിൽക്കുന്നതുകൊണ്ട് നല്ല ഇരുട്ടായിട്ടാണ് തോന്നുന്നത്. ഒരുപാടങ്ങ് വൈകിയതുപോലെ തോന്നും കാണുമ്പം. മരങ്ങൾ എല്ലാം കാട്, ഒരു ഇവിടെ റബ്ബർ ആയതുകൊണ്ട് റബ്ബറിൻ്റെ ഇടയ്ക്ക് വേറെ എന്തൊക്കെയോ നിൽക്കുന്നുണ്ട്. അതാണ് ഇത്രയും ഇരുട്ടായിട്ട് ഇങ്ങനെ തോന്നുന്നത്. ഇവിടെ പിന്നെ അവരൊക്കെ കൃഷി എത്തിക്കുന്നു, കൃഷി ഇല്ല, മരങ്ങൾ അവിടെയും വെറുതെ കിടക്കുന്ന പുരയുടെ. അവനെ മുമ്പേ നടന്നു പോയി. ഇവിടുന്ന് റോഡ് വരെ കുറച്ച്, ഇവിടെ നല്ല ഒരു കയറ്റമുണ്ട് കയറാനായിട്ട്. ഇനി ശ്വാസം മുട്ടും, റോഡിൽ പോയിട്ട് കാണിക്കാം. ഞങ്ങളുടെ വഴിയിൽ നടന്നതിൻ്റെ കയറ്റക്കറി ശ്വാസം മുട്ടും. അപ്പം നമുക്ക് നല്ല ഇതാണ്, 4 മണിപ്പൂവ്. 4 മണിച്ചെടി എന്നാണ് പറയുന്നത്, ഇതിന് അറിയ നട്ടതായിരിക്കും, പൂത്ത് നിൽക്കുന്നുണ്ട്. അയ്യോ ശ്വാസം മുട്ടും, കയറ്റം കയറാൻ വയ്യ. നടന്ന് മെയിൻ റോഡിൽ എത്താറായി. ബാക്കിലൊരു വണ്ടി വരുന്നുണ്ട്, ഒഴിയാൻ സ്ഥലമില്ല. ഒഴിയ സ്ഥലം കാണും നമുക്കിതിവിടെ. കുറച്ച് പെട്ടെന്ന് കുറച്ച് മുമ്പോട്ട് പോയാലോ, വെള്ളം കയറി നിൽക്കാം. എവിടെ സ്ഥലമുണ്ട്, അത് പോയാൽ സ്ഥലമൊന്നും കിട്ടത്തില്ല. ഉണ്ടോ, വലിയ വണ്ടി തന്നെയാണ് റോഡിൽ നിറഞ്ഞാൽ പോകുന്നത്. ഞെരുങ്ങിയനെ വഴിയിൽ വന്നപ്പോൾ കുറേ ചെടികൾ ഇവിടുത്തെ വീട്ടിൽ അവർ നട്ടതാണെന്ന് തോന്നുന്നതൊക്കെ. ഞങ്ങളിവിടെ റോഡിൽ വന്ന് കയറി. ഇതുവഴി റോഡ് പൊളിഞ്ഞു കിടക്കുന്നുണ്ടോ, ഇതുവഴി ബസ്സുണ്ട്. വല്ലപ്പോഴും കൂടി ഒരെണ്ണം പോകും. ഞങ്ങൾ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടില്ല, ഇവിടെ കുറച്ചുകൂടെ ഉണ്ട് മെയിൻ റോഡിലേക്ക്. അതാണ് പുത്തേൻ ജംഗ്ഷൻ. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പോകുന്നത് കടയ്ക്കൽ റോഡ്. കടയ്ക്കലോട്ട് പോകും, തിരിഞ്ഞ് വല ഇടത്തോട്ട് അഞ്ചലോട്ട് പോകുന്നുണ്ടോ. കടയ്ക്കലിൽ നിന്ന് വരുന്ന വണ്ടി അത്, കടയ്ക്കൽ അഞ്ചൽ. അത് കടയ്ക്കൽ പോകുന്ന വഴി ഇങ്ങോട്ട് അഞ്ചൽ. ഞങ്ങൾ അഞ്ചലിന് അടുത്തോട്ടാണ് ഞങ്ങളുടെ വീട്. അവിടെ നിന്ന് അഞ്ചൽ വീട്ടിൽ നിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ അഞ്ചലേക്ക്. അവിടെ നിന്ന് നടന്ന് ഞങ്ങളിങ്ങനെ ഇത്ര വരെ എത്തി. മെയിൻ റോഡിൽ കൂടെ ഇങ്ങനെ കടകൾ ഇതൊക്കെ ഇങ്ങനെ കണ്ട് കണ്ടിങ്ങനെ പോകുമ്പോഴത്തേനും ദൂരം അറിയത്തില്ല. ഇവിടെ നിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ, പക്ഷെ നമുക്ക് തോന്നുന്നതാ ദൂരം ഉണ്ടെന്ന്. നീല പെയിൻ്റ് അടിച്ച വീടില്ലേ, ഞങ്ങൾ വീട് പണി നടക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഒരു 8-10 മാസം ഞങ്ങളങ്ങനെ അവിടെ താമസിച്ചിട്ടുണ്ട്. 10-11 മാസം അപ്പോഴേക്ക് വീട് പണിയൊക്കെ പൂർത്തിയായിട്ട്. ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇവിടെ നിന്ന് മാറുന്നത്. ആ നീല പെയിൻറ്റ് കാണുന്ന വീട്, നീല പെയിൻറ്റ് മുകളിൽ നീല പെയിൻറ്റ് കാണുന്നില്ലേ. നമ്മൾ പടിഞ്ഞാറോട്ടാണ് നടക്കുന്നത്. കണ്ട സൂര്യൻ അസ്തമിക്കാറായി. പുത്തയം പള്ളിമുക്ക്, ഇനി കുറച്ചുകൂടെ ഉള്ള വീട്ടിലേക്ക്. തയ്ക്കാമുക്ക് എന്ന് പറയും, ഇപ്പം പള്ളിമുക്കെന്നായി. ഇവിടത്തൊക്കെ റബ്ബറൊക്കെ മുറിച്ചിട്ട് ഇപ്പം നല്ല രസമാണ് കാണാനായിട്ട് അല്ലേ, നല്ല രസമാണ്. അവിടെ റബ്ബറൊക്കെ മുറിച്ചിട്ട് ഒരു പ്ലോട്ട് തിരിച്ചിട്ട് കൊടുക്കാനിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറേയൊക്കെ കൊടുത്ത് ആരൊക്കെ വാങ്ങിച്ചു, ഈ വാങ്ങിച്ചവർ തന്നെ മറിച്ച് കച്ചവടം ചെയ്യും. അത് എല്ലാം ഇവിടെ എല്ലാം മുറിച്ചു, പക്ഷെ അതൊന്നും അറിയാമെന്ന് ശരിയാക്കിട്ടില്ല. മറ്റേതൊക്കെ നേരെല്ലാം നിരത്തിയൊക്കെ ഇട്ടിരിക്കുക. ഇത് വഴിയൊക്കെ വെട്ടി തെളിച്ച് പ്ലോട്ട് തിരിച്ച് അങ്ങനെ ഇട്ടിരിക്കുക. ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങിക്കാമെന്ന് തോന്നുന്നു.
ഞാനും നോക്കിയതായിരുന്നു ഇവിടെ. പ്ലോട്ട് തിരിച്ചിട്ട് വേലിയൊക്കെ കെട്ടിയിട്ടിരിക്കുക. ഇവിടെ നിന്ന് എടുക്കുമ്പോൾ റോഡുകൾ വണ്ടികൾ പോകുന്നു, ഒഴിയാൻ സ്ഥലമില്ല. അതും നോക്കണം, വണ്ടികൾ വരുന്നത്, വണ്ടികളൊക്കെ ചേർന്ന് എടുത്തോണ്ട് പോകുന്നത്. അങ്ങ് ഇവിടെ ഫ്രണ്ടിലൊക്കെ വില കൂടുതലായിരിക്കും, ബാക്കിലോട്ട് കുറച്ച് കുറച്ചായിരിക്കും കിട്ടുന്നത്. അവിടെ വഴിയിൽ മീനിരിക്കുന്നുണ്ട്, ആൾക്കാർ വാങ്ങിക്കുന്നു. തൊഴിലുറപ്പുകാർ വന്നിട്ട് വൃത്തിയാക്കിയിട്ട് വെക്കുന്നത് റോഡ് സൈഡിലെ ചെടികളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത്. ഇഷ്ടംപോലെ ചെടികളൊക്കെ റോഡ് സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും ആൾക്കാർ കുറേ വേസ്റ്റ് ഉണ്ടെങ്കിലും എല്ലായിടത്തും അണ്ട് അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ ചെമ്പരത്തി നിൽക്കുന്നുണ്ട്, കുറേ ചെടികൾ വെച്ചിട്ടുണ്ട് റോഡ് സൈഡിലൊക്കെ. നല്ല കാര്യങ്ങളാണ് അതൊക്കെ, ഇവർ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ട് പോകും. അടുത്ത ആൾക്കാർ ചെല്ലുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ തന്നെയായിരിക്കും വേസ്റ്റ് കൊണ്ടിടുന്നത്, കുട്ടികളുടെ പാമ്പേഴ്സ്. നമ്മൾ ജനങ്ങൾ എത്രയൊന്നും പഠിക്കില്ല. ഇവിടെ അടുത്ത് ക്ഷേത്രം ഉണ്ട് കേട്ടോ, അവിടെയാണ് പാട്ട് കേൾക്കുന്നത്, ഭക്തിഗാനം. ഇവിടെയുണ്ട് മസാന്ത മുമ്പ് ഇടവാലത്ത് വെച്ച് ഇടവാലിൽ നിന്ന് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ടല്ലോ, അവിടെയും കണ്ടായിരുന്നു മസാന്ത. ഇതാണ് ആലപ്പൻ ക്ഷേത്രം. ഇതെല്ലാം ചെടികളാണ്, വഴുന്നിയുള്ള തൊഴിലുറപ്പുകാർ വെക്കുന്നുണ്ട്. എല്ലാം വൃത്തിയാക്കിയിട്ട് വയ്ക്കുന്ന ചെടികളാണ് ഇതെല്ലാം, എല്ലാം പൂത്ത് വയ്ക്കുന്നത്. ഇത് ക്യാമറയിൽ അറിയുന്നില്ല എന്ന് തോന്നുന്നു. ഇത് എന്ത് ചെടിയാണെന്ന് എനിക്കറിയാൻ വയ്യ. പാലപ്പൂവാണ്, മന്ദേർവട്ടമല്ല. അതുപോലെ തന്നെ തുളസി, ഇതൊക്കെ എന്ത് ചെടികളാണ്. അവർ വെച്ചത് കുറേ, ചിലതൊക്കെ ആൾക്കാർ പിഴുതുകൊണ്ട് പോകും. ആരൊക്കെ വീട്ടിൽ കാശ് കൊടുത്ത് ചെടി വാങ്ങിച്ച് വയ്ക്കാതെ ഇതിൽ നിന്നൊക്കെ വേണം എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. വണ്ടികൾ വരുമ്പോൾ ഒഴിഞ്ഞു നിൽക്കാൻ സ്ഥലമില്ല കേട്ടോ. വീട്ടിൽ എടുത്തത് അപകടം കൂടിയാണല്ലേ. ക്യാമറയിൽ നോക്കിയിട്ട് റോഡ് വണ്ടി വന്നു കഴിഞ്ഞാൽ തട്ടിയിട്ടുകൊണ്ട് പോകും. അവിടെ ജംഗ്ഷൻ അവിടുത്തെ അവിടെ വന്ന വളവും കടകളും ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അവിടുത്തെ ഒന്നും എടുത്തില്ല, എല്ലാം കട്ട് ചെയ്തു. ചെടികൾ രണ്ട് സൈഡിലും കാണുന്നൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പേരെനിക്കറിയത്തില്ല. ഇത് ചെമ്പരത്തിയ. മൈക്ക് വെച്ചിട്ടില്ല, മൈക്ക് റോഡിൽ എടുത്തില്ല, അത് ഓർത്തതുമില്ല. ആദ്യമേ വണ്ടികളുടെ ബഹളത്തിൽ ഇത് നിങ്ങളിത് കേൾക്കുന്നുണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. അത് വീട്ടിൽ പോയി ഇത് നോക്കുമ്പോഴേ അറിയുള്ളൂ സൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. സൗണ്ട് പോയാൽ പിന്നെ സൗണ്ട് കൊടുക്കേണ്ടി വരും. വീണ്ട് ഇതൊക്കെ ചെടികൾ, ചെമ്പരത്തി. ചെടികൾ വെച്ചിട്ടിപ്പം അത് വെട്ടി റെഡിയാക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതിപ്പോൾ അത് തന്നെ ഒരു വനം പോലെ ആയിപ്പോവും. പണ്ടിവിടെ എല്ലാം വയലായിരുന്നു, ആ വയലെല്ലാം നികത്തി ഇതിപ്പോൾ ഇങ്ങനെയാക്കി മരങ്ങളൊക്കെ വെച്ചിട്ട്. അങ്ങ് ദൂരെ കാണുന്ന വയൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോഴും നികത്താതെ ഇട്ടിരിക്കുക. കൃഷി, മറ്റ് കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ, പക്ഷെ അങ്ങ് അങ്ങോട്ടൊക്കെ വെറുതെ കിടക്കും. അതെന്താണെന്ന് അറിയില്ല. നെൽകൃഷിയാണോ? നെൽകൃഷിയാണെന്ന് തോന്നുന്നു. അത് അറിയുന്നില്ല, കാണുന്നില്ല. നിറച്ച് പൂക്കളുണ്ട്, ക്യാമറയിൽ കാണുന്നുണ്ടോ എന്നറിയത്തില്ലല്ലോ. ഇത് നല്ല രസമായിട്ട് നിന്ന ചെടികളായിരുന്നു, ഇപ്പം എല്ലാം കാടുപോലെയായി, വനം പോലെ. ഈ ബസ് വരുന്നുണ്ട്. വണ്ടികൾ വരുമ്പം ഇത് അപകടമാണ്, ഇങ്ങനെ വഴി നീളം എടുത്തുകൊണ്ട് നടക്കുന്ന അപകടമാണ്. ഞാൻ വണ്ടി ഒഴിഞ്ഞൊഴിഞ്ഞാ പോകുന്നത്, പക്ഷെ ബസ് വന്നപ്പം അധികമായിട്ട് ഒഴിയ സ്ഥലമില്ല വായ്പ എനിക്ക്. സൈഡില്ല, ഇങ്ങോട്ട് ഇറങ്ങുന്ന പാടാണ്. അല്ല, ഇവിടെ ചെറിയൊരു തോട്, കുഞ്ഞു തോട്. ഇപ്പം മഴ പെയ്തതുകൊണ്ട് ഇത്രയെങ്കിലും വെള്ളമുണ്ട്, അല്ലെങ്കിൽ ഒട്ടും കാണത്തില്ല, വരണ്ട് ഉണങ്ങി കിടക്കും. പക്ഷെ അങ്ങോട്ടൊക്കെ വെള്ളമുണ്ട് കുറച്ച്.
ഇവിടെ ഒരു കലിങ്ക്. ആ തോട് അതിലെ വന്ന് ഇപ്പുറത്ത് പോയി. റോഡിന് കുറുക്കെ വന്നാൽ അമ്പലെ കൂടെ അങ്ങനെ അങ്ങ് പോകും തോട്. വലിയ തോടൊന്നല്ല, കുഞ്ഞു തോടാണ്. ഇനി ഈ കയറ്റം അങ്ങോട്ട് കയറി കുറച്ചും കൂടി ചെല്ലുമ്പോഴത്തേന് ഞങ്ങളുടെ വീടായി. തോടിങ്ങനെ പോവാം. വണ്ടികളെല്ലാം തുരുതുരാ വന്ന വണ്ടികളെല്ലാം പോയി. അത് കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. ഒഴിയാൻ സ്ഥലമില്ലെന്ന് വണ്ടികൾ വരുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് എങ്ങനെ വരുന്നത്. ഒരെണ്ണത്തിന് ഒരു ബോധമില്ലാതെ പോകുന്നത്. ഇടയ്ക്കിടയ്ക്കും അപകടം നടക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. വളവ് എന്താ അവിടെ, അവിടെ ഒരു വളവ്, അതിനകഞ്ഞ അത് അങ്ങോട്ട് ഒരു, പിന്നെ അടുത്ത വളവ്, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു വളവ്. എന്നാൽ ഇവിടെ തന്നെ ഈ കയറ്റം കയറി ചെല്ലുമ്പോൾ ഇവിടെ നേരെ അഞ്ചലോട്ട് നേരെ 1 കിലോമീറ്ററേ ഉള്ളൂ. വലതുവശത്ത് കാണുന്നത് ഇവിടുത്തെ സ്കൂളാണ്, എൽ പി സ്കൂള്. ഇങ്ങോട്ട് നേരെ പോകുന്നേ അഞ്ചല്. ഞങ്ങളിനിയിപ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞു പോവാം. അല്ല, ഇവിടെ നിന്ന് രണ്ടാമത്തെ വീട്, രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ വീട് വലതുവശത്ത്, അതാണ് ഞങ്ങളുടെ വീട്. വീട് എടുത്തെടുത്ത് വന്നതുകൊണ്ട് പതുക്കെയല്ലേ വന്നത്. അപ്പോൾ കുറേ നേരം കൊണ്ട് നടക്കുമല്ലേ ഇങ്ങനെ. കാലൊക്കെ നല്ല വേദന, അതിൻ്റെ ബാഗ് തോളി തൂക്കിയിട്ട് തോളൊക്കെ നല്ല വേദനയായി. ഞാൻ വീട് എടുക്കാൻ വേണ്ടി പതുക്കെ വന്നതുകൊണ്ട് വണ്ടികൾ വരുമ്പം സൈഡ് ഒഴിഞ്ഞ് നിന്ന് അങ്ങനെ കുറേ സമയമൊക്കെ എടുത്തു. കണ്ടോ, ഇവിടെ നിന്ന് ഒരു കൃഷിയും ചെയ്യാതെ വെറുതെ കിടക്കുന്ന വനം പോലെയായി. കണ്ടോ ഇതൊക്കെ വനം. അപ്പം പറഞ്ഞു ഞങ്ങളെ വീട് വനത്തിനകത്താണോ എന്ന്. ഞങ്ങളെ വീട് വനത്തിലൊന്നുമല്ല കേട്ടോ, ഇതാണ് വീട്, ഞങ്ങളുടെ വീട് ഇതാണ് കേട്ടോ. ഇത് വേണ്ട, അങ്ങ് അപ്പുറത്ത് കാണുന്ന വീടല്ലേ, അത് ഞങ്ങൾ കൊടുത്തതാണ്. ആ വീട് കൊടുത്തിട്ടാണ് ഇവിടെ ഇത് വെച്ചത്. ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ താമസമായിട്ട് 1 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പം വീട്ടിന് മുകളിൽ കയറി വന്ന് ബാൽക്കണി കയറി നിന്നിട്ട് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ദിവസം കാണാൻ നല്ലൊരു വീഡിയോ ആയിട്ട്. ഒത്തിരി നടന്ന് തളർന്ന് കുഴഞ്ഞു പോയി, ശ്വാസം കിട്ടുക കയറി വന്നിട്ട്. ഒത്തിരി നടന്നില്ലേ, അപ്പോൾ അത് കയറുമ്പോഴെല്ലാം സൈഡ് ഒഴിഞ്ഞ് നിന്ന് ഞാൻ ഒരുപാട് താമസിച്ച് വന്നപ്പോഴെല്ലാം വണ്ടി വരുമ്പോഴൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു.